നമസ്കാരം, MCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മയക്കുമരുന്ന് മാഫിയക്കെതിരെ എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനസദസ് സംഘടിപ്പിച്ചു. സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പൂക്കളം ഒരുക്കി. കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പെൻഷൻ വിതരണം അട്ടിമറിക്കുന്നതായി ആരോപിച്ച് LDF സമരം നടത്തി. വാർത്തകൾ വിശദമായി. മയക്കുമരുന്ന് മാഫിയക്കെതിരെ എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനസദസ് സംഘടിപ്പിച്ചു. മുന്നമിലെ ബെന്നി ബെഹനാൻ ജനസദസ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകവ്യാപകമായി മയക്കുമരുന്നിന്റെ സ്വാധീനം ചെറുപ്പക്കാരുടെ സിരകളിലേക്കും മനസ്സിലേക്കും അവരുടെ രക്തത്തിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ ഒരു മാഫിയ സംഘം അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. അവരുടെ ലക്ഷ്യം സാമ്പത്തിക നേട്ടമാണ്. ആ സാമ്പത്തിക നേട്ടത്തിലൂടെ തകർന്നു പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തിയെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ അതുമൂലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സാമൂഹ്യ വിപത്തിനെക്കുറിച്ചോ ചിന്തിക്കാതെ ഏത് തലത്തിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില സാമ്പത്തിക ശക്തികളുടെ സ്വാധീനം, മാഫിയ സംഘത്തിൻ്റെ സ്വാധീനം, മയക്കുമരുന്നിൻ്റെ വ്യാപനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടി ഒരു ശൃംഖല തന്നെ നമ്മുടെ നാടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അവർ കൂടുതൽ ശ്രദ്ധിക്കുന്ന ചെറുപ്പക്കാരെയാണ്. ചെറുപ്പക്കാരിലേക്ക് അതെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമുക്കറിയാം. ഇന്ന് മണ്ഡലം പ്രസിഡന്റ് PB മൊയ്തു അധ്യക്ഷത വഹിച്ചു. ഈസാ ബിൻ അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് PH മഹേഷ്, PK ഷംസുദ്ദീൻ, ഫാത്തിമ നൌഷാദ്, KS രാജീവൻ, PK മുഹമ്മദ്, PS മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പൂക്കളം ഒരുക്കി. യുവമോർച്ച മാളാ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടമ മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് പൂക്കളമിട്ടത്. മണ്ഡലം ജനറൽ സെക്രട്ടറി MU ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ജോസഫ് പടമാടൻ, KS അനൂപ്, അമ്പാടി പടിഞ്ചേരി, AR അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. യുവമോർച്ച കുഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ പൂക്കളം ഒരുക്കി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TS സുജിത്, ഗോകുൽദാസ് എന്നിവർ നേതൃത്വം നൽകി. BJP പുത്തൻചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളം തീർത്തു. വാർഡ് മെമ്പർ IS മനോജ് ഉദ്ഘാടനം ചെയ്തു. CR സുമേഷ്, ശ്രീകുമാർ, ശ്രീജിത്ത്, പ്രദീപ് പാരിൽ, സുധീഷ്, ബാജിയോ തുടങ്ങിയവർ നേതൃത്വം നൽകി. സർക്കാരിന്റെ പുതിയൊരു നിയമപ്രകാരം ഗവൺമെന്റ് ഓഫീസുകളിൽ ഓണാഘോഷം പാടില്ല എന്നുള്ളതിന്റെ വിലക്ക് ഏർപ്പെടുത്തിയതിന്റെ പ്രതിഷേധ സൂചകമായിട്ട് നമ്മൾ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ പ്രതിഷേധ പൂക്കളം തീർത്തിരിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പൂക്കളം ഒരുക്കി. മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു. KS ശിവറാം അധ്യക്ഷത വഹിച്ചു. CR ശരത്, സൂരജ്, വിജീഷ്, CV ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. അവനേത് മതവിഭാഗമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, അത് അറബ് രാഷ്ട്രങ്ങളിലുള്ള പ്രവാസി മലയാളം ശരി, യൂറോപ്പിലെല്ലാം ശരി, അവരെല്ലാം ഓണാഘോഷം ഇങ്ങനെ പൂക്കളമിട്ട് നിലവിലൂട്ട് ആചരിക്കുമ്പോൾ കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പെൻഷൻ വിതരണം അട്ടിമറിക്കുന്നതായി LDF ആരോപിച്ചു. വീടുകളിലേക്ക് പണം എത്തിക്കാതെ ഓണച്ചന്തയിൽ വിതരണം ചെയ്യുന്നതായി LDF മാള പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ MK രാമകൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. പെൻഷൻ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ ബാങ്കിനു മുന്നിൽ സമരം നടത്തി. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഓണച്ചന്ത നടത്തുന്ന ദിവസം രേഖകളുമായി ഇവിടേക്ക് വന്നാൽ ഇവിടെ തരാം എന്നാണ് ഈ ബാങ്കുകാർ പറഞ്ഞത്. അപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു സമരം 2 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചത്. പറയാൻ കഴിഞ്ഞത് ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെയായി ഈ ബാങ്കിലെ ജീവനക്കാരൻ ഇവിടെ തൊട്ടടുത്തൊക്കെ ആളുകളെ അന്വേഷിച്ച് നടന്ന് പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒരു സമരം പ്ലാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ബാങ്കിൻ്റെ പരിധിയിലെ 6-7 വാർഡുകളിൽ ഉള്ള ഏതാണ്ട് 10,000 വരുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതിരിക്കുന്ന നില. AV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PK സുകുമാരൻ, TP രവീന്ദ്രൻ, ബിന്ദു ബാബു, ബിജു ഉറുമീസ്, KN രഘുവരൻ, PM പരമേശ്വരൻ, PK രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് AR രാധാകൃഷ്ണൻ അറിയിച്ചു. സ്വാതന്ത്ര്യാനന്തരം തുടങ്ങിവെച്ച സർക്കാർ വക ഉത്രാടക്കിഴി സമർപ്പണം നടന്നു.
കൊടുങ്ങല്ലൂർ താലൂക്കിലെ മേത്തല വില്ലേജ് പരിധിയിലാണ് രാജകുടുംബത്തിലുൾപ്പെട്ട രണ്ടു പേർക്ക് ഉത്രാടക്കിഴി സമർപ്പിച്ചത്. ചാഴൂർ കോവിലകത്ത് ഗീത തമ്പുരാൻ, മകൾ സുപ്രിയ രാജ എന്നിവർക്കാണ് സർക്കാർ വക പാരിതോഷികമായി 1000 രൂപ വീതം നൽകിയത്. രാജഭരണം ജനാധിപത്യ ഭരണത്തിന് വഴിമാറിയപ്പോൾ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ട്രഷറിയിൽ നിക്ഷേപിച്ച തുകയുടെ പലിശയായാണ് ഉത്രാടക്കിഴിയായി നൽകുന്നത്. തഹസിൽദാർ ജെസി സേവ്യറാണ് കിഴി സമർപ്പിച്ചത്. വടമ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകളിൽ രൂപപ്പെട്ട കടന്നൽ കൂട് ജീവനക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായി. നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് കടന്നൽ കൂട് ഉണ്ടായിരിക്കുന്നത്. നിരവധി പേരെത്തുന്ന സിവിൽ സ്റ്റേഷനിൽ രൂപപ്പെട്ട കടന്നൽ കൂട് നശിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബാങ്കിലെ ക്യാഷ് ഡെപ്പോസിറ്റ് യന്ത്രത്തിൽ നിന്ന് കളഞ്ഞുകിട്ടിയ പണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച യുവാവ് മാതൃകയായി. എറിയാട് സ്വദേശി തലാശ്ശേരി യദുലാലാണ് ലഭിച്ച 78000 രൂപ ഉടമയ്ക്ക് തിരികെ നൽകിയത്. പുല്ലൂറ്റ് നാരായണമംഗലം സ്വദേശി അജയ്കുമാറിന്റെ പണമാണ് നഷ്ടപ്പെട്ടത്. വള്ളിവട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിൽ മാഗസിൻ പ്രകാശനം ചെയ്തു. ഗാനരചയിതാവ് ഹരിനാരായണൻ പ്രകാശനം നിർവഹിച്ചു. മിഷനറികളുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ അതൊക്കെ നമ്മളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കോളേജിൽ തുടങ്ങിയതെങ്കിലും ഒരുപാട് തലങ്ങൾ പിന്നിട്ടുണ്ട്. ഇന്ന് സ്കൂളുകൾ തന്നെ മാഗസിൻ ഉണ്ടാക്കി മാഗസിനുകൾ ചർച്ചയാവുന്നു, മാഗസിനുകൾക്ക് അവാർഡ് കൊടുക്കുന്നു. മാഗസിൻ ഇപ്പൊ കെ ജി എസ് ഒക്കെ മാഗസിനുകളെ പറ്റി സംസാരിക്കുന്നു. ഒരുപാട് പേര് ഇപ്പൊ തെറി എന്ന മാഗസിനെ പറ്റി തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള കോളേജ് മാഗസിനുകൾ അല്ലെങ്കിൽ ഇത്തരം കലാലയ സൃഷ്ടികൾ ഇന്ന് ചർച്ചയാവുന്ന അല്ലെങ്കിൽ ഓരോ ആശയം വെച്ചുകൊണ്ട് തന്നെ തീക്ഷണമായ രീതിയിൽ ഒട്ടും ഒരു തമാശ ഞങ്ങളൊക്കെ പറഞ്ഞ പോലെ ഈ കാസറ്റിന്റെ പകുസാറ്റ പൂവാലം പോലെ അല്ലാതെ കണ്ട് വളരെ സ്പഷ്ടവും വളരെ കൃത്യവുമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായം കാണിക്കുന്ന രീതിയിലാണ് ഈ മാഗസിനുകൾ വരുന്നത്. വി കെ സലീം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ടി പി രാമചന്ദ്രൻ, ടി എം മൻസൂർ അലി, ഡോക്ടർ എം കെ വീരാൻകുട്ടി, ഹർഷിത അബ്ദുൾ വഹാബ്, നീതു എസ് അറക്കൽ എന്നിവർ സംസാരിച്ചു. ഇനി ഓണവിശേഷ വാർത്തകൾ. സദ്യയ്ക്ക് ഒഴിവാക്കാനാവാത്ത ഒരിനമാണ് പപ്പടം. എന്നാൽ ഇത്തവണ മലയാളികൾക്ക് പപ്പടം എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. വില കൂടുതലായ കാരണം ഈ ഓണത്തിന് പപ്പടത്തിന്റെ കാര്യം വട്ടത്തിലാകും. പപ്പട നിർമ്മാതാക്കളും ഈ വില വർധനവ് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പപ്പട നിർമ്മാണം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഉഴുന്നിന് കഴിഞ്ഞ വർഷം കിലോഗ്രാമിന് 90 രൂപ ഉണ്ടായിരുന്നത് ഇത്തവണ 130 മുതൽ 140 വരെയാണ്. 2014 കിലോഗ്രാമിന് 68 രൂപയായിരുന്നു. പപ്പട നിർമ്മാതാവായ അപ്പുക്കുട്ടൻ വില വർധനവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഉൽപ്പാദിപ്പിക്കാൻ ഇങ്ങനെ ഉപ്പ്, കാരം, മറ്റുള്ള സാധനങ്ങളുടെയൊക്കെ വില നിലവാരം കഴിഞ്ഞ വർഷത്തേക്കാളും വളരെയധികം ഉയർന്നേക്കാണ്. അതിനനുസരിച്ച് പപ്പടത്തിന് നേരിതോതിലുള്ള മാറ്റം ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. യന്ത്രം ഉപയോഗിച്ചാണ് ഞങ്ങൾ പപ്പടം നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഉപയോഗിച്ചിരുന്നതിലും മാറ്റം വരുത്തി കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലുള്ള യന്ത്രം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ചെയ്യുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓണത്തിന് പ്രധാനമായും 3 ഇനം പപ്പടമാണ് നിർമ്മിക്കുന്നത്. മറ്റു വ്യാപാര മേഖലയിലെ പോലെ പപ്പട നിർമ്മാണത്തിലും ആഗോള കുത്തകകൾ എത്തിയതും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. നിർമ്മാതാക്കൾ കരുതുന്നു. കഴിഞ്ഞ വർഷം ഓണത്തിന് 140 രൂപയ്ക്ക് കിട്ടിയിരുന്ന പപ്പടം ഇത്തവണ 180 മുതൽ 200 രൂപ വരെ ആയിട്ടുണ്ട്. ഓണത്തിന് ആവശ്യക്കാരുടെ അനുസരിച്ച് പല വിലയിലായിരിക്കും പപ്പടം വിൽപ്പന നടത്തുക. മാള മേഖലയിൽ 12 സ്ഥലങ്ങളിലാണ് പപ്പടം നിർമ്മിക്കുന്നത്. ഇതിൽ 9 പൂപ്പത്തിയിലാണ്. പൂപ്പത്തിയിൽ പറക്കുളത്ത് അപ്പുക്കുട്ടൻ മാത്രമാണ് യന്ത്രം ഉപയോഗിച്ച് പപ്പടം നിർമ്മിക്കുന്നത്. ഉഴുന്നിന് വില വൻതോതിൽ വർദ്ധിച്ചതോടെ ഉൽപാദനം കുറച്ചതിനാൽ മാള മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഓണം വറുതിയിലാണ്. സംസ്ഥാന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള VFPCK മാളയിൽ ഓണസമൃദ്ധി വിപണനമേള ആരംഭിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ആദ്യ വിൽപ്പനയും ഉദ്ഘാടനവും നിർവഹിച്ചു. മേഘന ഡേവിസ്, ജൂലി ബെന്നി, EA ജോർജ്, AL ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു.
സംസ്ഥാന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള VFPCK കുഴൂരിൽ ഓണസമൃദ്ധി വിപണനമേള ആരംഭിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ആദ്യ വിൽപ്പനയും ഉദ്ഘാടനവും നിർവഹിച്ചു. ഇന്ന് ഈ ഓണത്തിന്റെ വിഷയമായിട്ട് മാത്രമല്ല നമ്മൾ ഇതിനെ കാണേണ്ടത്, കർഷകരെ പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ വിഷലിപ്തമായിട്ടുള്ള പച്ചക്കറി എല്ലാം തന്നെ നമ്മൾക്ക് കഴിക്കാനും രോഗമില്ലാത്ത ഒരു നാടിനെ, നാട്ടുകാരെ, ജനങ്ങളെ എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഒരു രോഗവൽക്കരണ പരിപാടി കൂടിയായിട്ട് നമ്മളിതിനെ. ഇ കേശവൻകുട്ടി, ബിജി വിൽസൺ, സിൽവി സേവ്യർ, PS സന്തോഷ് കുമാർ, ND പോൾസൺ, TI ഷമീർ, ഉഷ സദാനന്ദൻ, ബിജു തോട്ടാപ്പള്ളി, VV അന്തോണി തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും ചേർന്ന് ഓണം വിപണനമേള ആരംഭിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എവിടെ നോക്കിയാലും ജനം പുറത്താളകത്തല്ല ഇന്ന് നിൽക്കുന്നത്. മാവേലിസ്റ്റോറിൻ്റെ മുന്നിലായാലും വസ്ത്രശാലയുടെ മുന്നിലായാലും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ മുന്നിലായാലും അതുപോലെ നമ്മുടെ ശിവന്റെ പച്ചക്കറി. ND പോൾസൺ അധ്യക്ഷത വഹിച്ചു. CP അജിത്, KP വിൽസൺ, സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ പഞ്ചായത്തിലെ പുഞ്ചിരി തൊഴിലുറപ്പ് സംഘത്തിന്റെ ഓണം വിളവെടുപ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം കാത്തറിൻ പോൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗവൺമെന്റ് വിഭാവനം ചെയ്ത രീതിയിൽ ഒരു കൂട്ട് അല്ലെ കുടുംബശ്രീയുടെ ഒരു കൂട്ടായ പ്രവർത്തനം എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ കാട് പിടിച്ചു കിടന്ന പ്രദേശം ഇത്തരത്തിലാക്കി എടുക്കുന്നതിന് അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനം, അതിൻ്റെ യോജിച്ച ആ പോരാട്ടം തന്നെ വേണമെങ്കിൽ പറയാം, വളരെ ശ്ലാഘനീയമാണ്. ബീന സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സൈനബ നൌഷാദ്, MM നൌഷാദ്, സംഗീത അനീഷ്, TN വേണു തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻചിറ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ അയോധ്യ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പൊലിവ് പദ്ധതിയിലെ പച്ചക്കറി വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV സുജിത്ലാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലോകത്ത് ഭക്ഷണമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ആധുനിക സമൂഹത്തിലെ എല്ലാവർക്കും അറിയാം, പഴയ സമൂഹത്തിലെയും അറിയാം. എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നാം ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ആളുകൾ നടത്തുന്നുണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനേക്കാളും പത്തിരട്ടി ഗുണം കിട്ടുന്നത് ഒരു കുറച്ച് വെണ്ടക്കായും പയറുമെങ്കിലും നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കുന്നതിലാണ്. ശ്രീലേഖ അധ്യക്ഷത വഹിച്ചു. ശകുന്തള വേണു, സിനി അൻവർ, ശോഭന മോഹനൻ, റീന വിശംബരൻ, അനിത രവി, സുനിത സതീശൻ എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കച്ചവടം നടക്കണം. കച്ചവടം നടക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും, നാട്ടുകാരും, മെമ്പർമാരും, അതുപോലെ കുടുംബശ്രീ അംഗങ്ങളും നല്ല രീതിയിൽ ഈ സാധനം കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ എത്ര നല്ല കച്ചവടം നടത്താൻ എല്ലാവരും സഹകരണം ഉണ്ടാവണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബു, വത്സല ചന്ദ്രബോസ്, PS ശ്രീജിത്ത്, ഷെയ്ഖ് ബാബു, ബിജു ഉറുമീസ്, രാധാഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടന്ന ഓണാഘോഷ വാർത്തകൾ. കോളേജിൽ വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് പുലിക്കളി, തിരുവാതിരകളി, വടംവലി, പൂക്കളം, ഓണസദ്യ, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. മാള സെന്റ് ജോസഫ് കോളേജിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പൂക്കളം ഒരുക്കി. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. വടമ DVLP സ്കൂളിൽ കുട്ടികൾ ഓണാഘോഷം നടത്തി. കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പൂക്കളം, ഓണസദ്യ എന്നിവ നടന്നു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ ഓണാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് ഓണക്കളം, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് കുട്ടികളുടെ നേതൃത്വത്തിൽ പൂക്കളമൊരുക്കി. തുടർന്ന് കലാപരിപാടികളും ഓണസദ്യയും നടത്തി.
മലപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷം സമീപ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളുടെയും പങ്കാളിത്തം കൊണ്ട് വേറിട്ട കാഴ്ചയായി. പൂക്കള മത്സരം, വടംവലി, രസകരമായ മറ്റു മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കപ്പെട്ടു. മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപക മാതൃപൂർവ്വ വിദ്യാർത്ഥികളും മത്സരങ്ങളിൽ പങ്കെടുത്തു. മഹാബലി ഉൾപ്പെടുന്ന ഘോഷയാത്ര, വിഭവസമൃദ്ധമായ സദ്യ എന്നിവയും ഉണ്ടായിരുന്നു. ഓണാഘോഷ പരിപാടികളിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ നിർമ്മൽ സി പാത്താടൻ, ബ്ലോക്ക് മെമ്പർ ശ്രീ കേശവൻകുട്ടി, വാർഡ് മെമ്പർമാരായ ഷീബാഷ് അജു, നന്ദിത വിനോദ് എന്നിവരും പങ്കുചേർന്നു. പരിപാടികൾക്ക് പി ടി എ പ്രസിഡന്റ് കെ കെ വിജയൻ, എസ് എം സി ചെയർമാൻ ശ്രീ സേവ്യർ, മാതൃസംഘം ചെയർപേഴ്സൺ ശ്രീമതി ബീന പോളി, ഹെഡ്മാസ്റ്റർ ശ്രീ എ ഹരിദാസൻ, പ്രിൻസിപ്പാൾ കെ സൗദാമിനി എന്നിവർ നേതൃത്വം നൽകി. മേലടൂർ സർക്കാർ എൽ പി സ്കൂളിൽ ഓണാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് പൂക്കളമൊരുക്കി. തുടർന്ന് ഓണസദ്യയും കലാപരിപാടികളും നടത്തി. കൽപ്പറമ്പ് ബി വി എം എച്ച് എസ് സ്കൂളിൽ ഓണാഘോഷം നടത്തി. പി ടി എ പ്രസിഡന്റ് ഷാജി ആറ്റാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പഴൂക്കര സെന്റ് ജോസഫ് സ്കൂളിൽ ഓണാഘോഷം നടത്തി. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൂക്കളമൊരുക്കി. തുടർന്ന് കലാപരിപാടികൾ നടന്നു. പഴൂക്കര അംഗനവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂക്കളമൊരുക്കിയ ശേഷം ഓണസദ്യ നടത്തി. മാള സെന്റ് ആന്റണീസ് കോളേജിൽ ഓണാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥിനികൾ പൂക്കളമൊരുക്കി. തുടർന്ന് ഓണസദ്യയും കലാപരിപാടികളും നടന്നു. മാള ഓണേഴ്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. നിഷ ഉദ്ഘാടനം ചെയ്തു. ജി ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജയചന്ദ്രൻ, പി കെ കിട്ടൻ, ഡെയ്സി പോൾസൺ, എൻ എ അഹമ്മദ്, ഷീബ ഗിരീശൻ, എം എസ് സുമിത്ര എന്നിവർ സംസാരിച്ചു. മേലടൂർ കാര്യക്കാട്ട് അന്തോണി ഭാര്യ മറിയം നിര്യാതയായി. 90 വയസ്സായിരുന്നു. പുത്തൻചിറ വടക്കുമുറി പുത്തൂരാൻ കണ്ടാരൻ മകൻ ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കും. വിപണി. മാള തോംസൺ മെഡിക്കൽ സെന്ററിൽ ഓറൽ ഹൈജീനിക് ഡെന്റൽ കെയർ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വർഗീസ് തോമസ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ, ജൂലി ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. പുതിയ ഇതായിട്ടാണ് ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാളക്കാർക്കായിട്ട് സമർപ്പിക്കണമെന്നാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഒരു ഹോസ്പിറ്റലും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ആളുകൾക്കായിട്ട് സമർപ്പിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒന്നല്ല. നാട്ടുകാർക്കായിട്ട് ഞാൻ സമർപ്പിക്കുക. നമ്മുടേതായിട്ടുള്ള കഴിവ് നമ്മുടെ ജനങ്ങൾക്ക് അത് തൃപ്തികരമാകുന്നുവെങ്കിൽ, പരിശോധനകളെല്ലാം തന്നെ തൃപ്തികരമാകുന്നുവെങ്കിൽ, ഏത് നാട്ടിൽ നിന്നും ഡോക്ടർമാരെ കാണുവാൻ ആളുകൾ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി ഒരിക്കലും നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു ഘട്ടത്തിലും ഇങ്ങനെ മാളക്കാർക്കായിട്ട് സമർപ്പിക്കണം എന്നുള്ള രീതിയിലെ വാക്കുകൾ എഴുതി വയ്ക്കാൻ തയ്യാറാവരുത്. അത് പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളാവുമ്പോൾ നമ്മളൊരു രോഗിയായിരിക്കുമ്പോൾ നല്ല ഡോക്ടർമാർ എവിടെയാണ് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സ്വർണം നിരക്ക്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 2915 രൂപ, പവന് 23320 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മയക്കുമരുന്ന് മാഫിയക്കെതിരെ എറിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനസദസ് സംഘടിപ്പിച്ചു. സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പൂക്കളം ഒരുക്കി. കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പെൻഷൻ വിതരണം അട്ടിമറിക്കുന്നതായി ആരോപിച്ച് LDF സമരം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.